പ്രിയ ദൈവ പൈതലേ, ഒന്നുകിൽ നിനക്ക് ജോർദാനിലെ വെള്ളം പോലെയാകാം, ഇല്ലെങ്കിൽ ചാവുകടൽ പോലെയായി തീരാൻ പറ്റും. എന്താണ് ജോർദാന്റെ പ്രത്യേകത? ജോർദാൻ ഒഴുകുന്ന ചലിക്കുന്ന വെള്ളമാണ്. ഈ ചലിക്കുന്ന ഒഴുകുന്ന വെള്ളത്തിലാണ് യേശുക്രിസ്തു മാമോദീസ മുങ്ങിയത്. അപ്പോൾ മാമോദീസ വെള്ളം ചലിക്കുന്ന വെള്ളമാണ്, ഒഴുകുന്ന വെള്ളമാണ്, മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്ന, മറ്റുള്ളവരെ നനയ്ക്കുന്ന, ഒഴുകുന്ന ഒരു വെള്ളമാണ് മാമോദീസ വെള്ളം. ഈ വെള്ളം ഒഴുകിയെത്തി അടിഞ്ഞുകൂടുന്നത് ചാവുകടലിലാണ്. ഒഴുകാൻ ഇടങ്ങളില്ലാതെ കെട്ടിക്കിടക്കുന്നൊരു വെള്ളം. കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനമായി തീരും. അതുമാത്രമല്ല, ചാവുകടലിൽ ജീവൻ പോലും ഇല്ല. അങ്ങനെയെങ്കിൽ നന്മ ചെയ്യാത്തൊരു വ്യക്തിയാണോ നീ? ആരെയും സഹായിക്കാത്ത ഒരുവനാണോ നീ? ഒരു പുണ്യം പോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണോ നീ? എങ്കിൽ നീ ഒരു ചാവുകടലാണ്. മാമോദീസ സ്വീകരിച്ചവൻ ചാവുകടലല്ല, മറിച്ച് ജോർദാനായി മാറണം. ഒഴുകുന്ന വെള്ളമായി തീരുക, മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നവനാകണം, കഴുകുന്നവനാകണം, ശുദ്ധീകരിക്കുന്നവനാകണം, ദാഹം മാറ്റുന്നവനായി മാറണം. എങ്കിൽ നീ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി തീരും. പൗലോസ് ശ്ലീഹ പറയുന്നു, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. പ്രിയ ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിൽ ദൈവം നിന്നെ വിളിക്കുന്നു നന്മ ചെയ്യാൻ. ദൈവം നിന്നെ വിളിക്കുന്നു കൂട്ടുകാരുടെ ഇടയിൽ നന്മ ചെയ്യാൻ. ദൈവം നിന്നെ വിളിക്കുന്നു മനുഷ്യർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരാൻ. നിരാശ നിറഞ്ഞ മനസ്സോടെ അയാൾ കടൽ തീരത്തിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെ മുഴുവനും ഒരു സിനിമയിൽ കാണുന്നത് പോലെ അയാൾ തൻ്റെ മുൻപിലൂടെ, കണ്ണുകളിലൂടെ, അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങൾ, വഞ്ചിച്ച അനുഭവങ്ങൾ, വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ, മനസ്സിൻ്റെ വേദനകൾ, ദുഃഖങ്ങൾ, ഇതെല്ലാം മനസ്സിൽ പേറിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ കടൽ തീരത്ത് തിരയെ നോക്കിയിരുന്നു. മനസ്സിൽ ഒറ്റ ചിന്ത മാത്രം. ആളൊഴിയുന്ന നേരം, ഇരുട്ട് നിറയുന്ന നേരം ജീവിതം അവസാനിപ്പിച്ചേക്കാം. തൻ്റെ ജീവിതത്തിൽ തന്നെ വഞ്ചിച്ചവരുടെ പേരുകൾ കടൽ തീരത്ത മണലിൽ അയാൾ എഴുതിയിട്ടു. പലപ്പോഴും ഒരു തിര വന്നടിച്ച് ആ പേരുകളെല്ലാം മായ്ച്ച് കളഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും അയാൾ പേരുകൾ എഴുതി. ഇരുട്ട് ശക്തമായി തുടങ്ങിയ സമയം അകലെ നിന്ന് ഒരു കാഴ്ച അയാൾ കണ്ടു. ഒരു റാന്തൽ വിളക്ക് തൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നു. അടുത്തേക്ക് വന്ന റാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിൽ അയാൾ ഒരു രൂപം കണ്ടു. കടൽ തീരത്തെ ഓലമേഞ്ഞ വീട്ടിലെ ഒരു പാവം പെൺകുട്ടിയായിരുന്നു ആ റാന്തൽ വെട്ടത്തിൻ്റെ പിന്നിൽ. പുഞ്ചിരിക്കുന്ന മുഖവുമായി അവൾ ആ വെട്ടത്തിനരികെ ഇയാളോട് ചേർന്ന് നിന്നു. ആ പെൺകുട്ടി അയാളോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് ഞാൻ ഇപ്പോഴും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പെൺകുഞ്ഞ് നിറമിഴികളോടുകൂടെ, പ്രതീക്ഷയോടുകൂടെയുള്ള കണ്ണുകളിലേക്ക് നോക്കി. തൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മുഞ്ചിരിക്കുന്ന മുഖം അയാൾ പലവട്ടം മനസ്സിൽ ധ്യാനിച്ചു. പെൺകുട്ടി നടന്നു നീങ്ങിക്കഴിഞ്ഞപ്പോൾ
അയാൾ കടൽ തീരത്തിൽ നിന്ന് എഴുന്നേറ്റു. അയാളുടെ മനസ്സിൽ ഇനി ഒരു ചിന്ത മാത്രം, താൻ ഇനി ജീവിക്കും. കാരണം വലിയവർക്ക് വേണ്ടിയല്ല, മറിച്ച് ചെറിയവർക്ക് വേണ്ടി. തൻ്റെ കുഞ്ഞ് സഹായത്തിൽ ഇപ്പോഴും പഠിക്കുന്ന ഈ പെൺകുഞ്ഞിനെ പോലെയുള്ള കുഞ്ഞ് ജീവിതങ്ങൾക്ക് വേണ്ടി താൻ ജീവിക്കുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വളരെ വലിയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ തുടക്കം ഇങ്ങനെയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് പറയുന്നു, നിന്നിലൂടെ രക്ഷപ്പെടാൻ അനേകരുണ്ട്. നിന്റെ ഒരു പുഞ്ചിരിയിലൂടെ, നിന്റെ ഒരു വാക്കിലൂടെ, നിന്റെ സ്നേഹം നിറഞ്ഞ ഒരു പെരുമാറ്റത്തിലൂടെ അനേകം പേർ രക്ഷപ്പെടാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഒഴുകാതെ കെട്ടിക്കിടക്കുന്ന ചാവുകടലാകരുത്, മറിച്ച് ജോർദാനായി മാറുക. കർത്താവ് നിന്നെ സഹായിക്കട്ടെ. ആമേൻ.